വടകരയിൽ പി ജെ രാജനെതിരെ കെ കെ രമയെ മത്സരിപ്പിക്കാൻ ആർ എം പിയിൽ ധാരണ. വടകര ഉൾപ്പെടെ നാല് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു പറഞ്ഞു. പൊതുസമ്മതനായ സ്ഥാനാർത്ഥി വന്നാൽ വടകരയിലെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് ചേർന്ന ആർ എം പി സംസ്ഥാന കമ്മിറ്റിയിലാണ് വടകരയിൽ കെ കെ രമയെ മത്സരിപ്പിക്കാൻ ധാരണയായത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ആർ എം പി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന പി ജയരാജനെ നേരിടാൻ കെ കെ രമയെ തന്നെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം കമ്മിറ്റിയിലുയർന്നു. വടകരയ്ക്ക് പുറമെ കോഴിക്കോട്, ആലത്തൂർ, തൃശൂർ മണ്ഡലങ്ങളിലും ആർ എം പി സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടാകും. പൊതുസ്വതന്ത്ര ആരെങ്കിലും വരട്ടെ, ഞങ്ങൾക്ക് പിന്തുണക്കാൻ പറ്റുന്ന ആളുകളാണ്, ഞങ്ങൾ പിന്തുണക്കും. ജയരാജനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി ഈ വടകരയിൽ ജയിച്ചു പോകുന്നതിനെതിരെ അത്തരത്തിൽ ഒരു ഒരു സ്ഥാനാർത്ഥി രൂപപ്പെടുകയാണെങ്കിൽ അത് സംബന്ധിച്ച് ആലോചിക്കും, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കും. ആർ എം പി വടകരയിൽ യു ഡി എഫിനെ പിന്തുണച്ചേക്കുമെന്ന പ്രചാരണങ്ങൾക്കിടെയാണ് വേണുവിൻ്റെ ഈ പ്രതികരണം. കോൺഗ്രസുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നതായി സൂചനയുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ ആർ എം പിയുടെ നിലപാട് കൂടുതൽ വ്യക്തമാകും. വടകരയിൽ 30,000 വരെ വോട്ടുകൾ ആർ എം പിക്ക് ഉണ്ടെന്നാണ് അവകാശവാദം. ആർ എം പി രൂപീകരണത്തിന് ശേഷം നടന്ന രണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിലും വടകര യു ഡി എഫിനൊപ്പമായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.